എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ പലതരത്തിലുള്ള ഓർഗനൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ഭംഗിയാക്കി വെക്കാനായിട്ട് നമ്മൾ ഓർഗനൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഓർഗനൈസേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാം തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. ഞാൻ ഈ സാധനങ്ങളൊക്കെ കുറേ നാളുകൾക്ക് മുൻപ് വാങ്ങിച്ചതാണ്. പക്ഷേ ഇപ്പോഴും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ചില സാധനങ്ങളൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ സൂപ്പർ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ പേര് പോട്ട് ഹോൾഡർ എന്നാണ്. നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ അടക്കി പറക്കി വെക്കാനുള്ളൊരു സാധനം ചുരുക്കി പറഞ്ഞാൽ, പക്ഷേ വളരെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രങ്ങളായിക്കോട്ടെ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളായിക്കോട്ടെ, എല്ലാ പാത്രങ്ങളും നമുക്കിതിൽ വെക്കാൻ പറ്റും. ഇത് നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒക്കെ വെക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൽ പാത്രങ്ങൾ അടക്കി വെക്കാം. അപ്പോൾ ഞാനിതിൽ കൂടുതലായിട്ടും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെയാണ് വെക്കാറ്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് പാത്രങ്ങൾ വെക്കാം. ഇനി നമുക്ക് ഇതുമല്ല, ഇതിന് പകരം നമുക്ക് ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതും വെക്കാം. അപ്പോൾ ഇതാ ഇരുമ്പിൻ്റെ ഒരു വലിയ ചീനച്ചട്ടിയുണ്ട്, അത് ഞാനിതിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം ഒരു ചെറിയ ചീനച്ചട്ടിയുണ്ട്, അതും വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാ പാത്രങ്ങളും തന്നെ ഇതുപോലുള്ള പോട്ട്സ് പാൻസും ഒക്കെ നമുക്ക് വളരെ അധികം നല്ല യൂസ്ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ എനിക്കത് വെക്കാനായിട്ട് വേറൊരു സംഭവം കിട്ടിയപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഇതിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വെക്കാനാണ് തുടങ്ങിയത്. പിന്നെ ഇതിൽ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ വെക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇരുമ്പിൻ്റെ പാത്രങ്ങളിൽ എണ്ണ പുരട്ടിയിട്ടായിരിക്കുമല്ലോ വെക്കുക. അപ്പോൾ ആ എണ്ണ അതിൻ്റെ ആ സ്റ്റാൻഡിലൊക്കെ പിടിച്ചിട്ട് അത് ഉണങ്ങി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഇതിൽ വെക്കാത്തത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ വെക്കാം, വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കവർ വെച്ചിട്ടോ ഒക്കെ ലൈനർ പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ സൂപ്പർ എഫക്റ്റീവാണ്. എല്ലാവരും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ചു നോക്കും. നമ്മുടെ വീട്ടിലുള്ള പോട്ട്സ് പാൻസൊക്കെ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നമുക്ക് അടക്കി വെക്കാൻ പറ്റും. അപ്പോൾ നല്ല വെയിറ്റ് താങ്ങും. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇരുമ്പിൻ്റെ നാല് പാത്രങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. നാലല്ല അഞ്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ദോശത്തവ വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല വെയിറ്റുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ രണ്ട് വലിയ ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു പാത്രവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാത്രങ്ങൾ വെച്ചിട്ട് അത് നല്ല സ്റ്റേഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ഇനി അടുത്തൊരു ഓർഗനൈസർ എന്ന് പറയുന്നത് ഈ ചെറിയൊരു ഹാങ്ങിങ് ഓർഗനൈസറാണ്. വളരെയധികം യൂസ്ഫുള്ളാണ്. ചെറുതും കിട്ടും വലുതും കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ളതാണ്. ഇത് നമുക്ക് ജനലിലോ അല്ലെങ്കിൽ വാതിലിൻ്റെ ബാക്കിലോ ഒക്കെ കൊളുത്തിയിടാം. അപ്പോൾ ഇതിൽ ഇതുപോലുള്ള പാത്രങ്ങൾ, അതായത് ചെറിയ ചെറിയ കുപ്പികളൊക്കെ നമുക്കിതിൽ വെക്കാം. ഇതിൻ്റെ കുറച്ചും കൂടി വലിയ സൈസിലുള്ളതുണ്ട്. അപ്പോൾ അത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലിയ സാധനങ്ങൾ വെക്കാം. അപ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ സ്ഥലമൊക്കെ കുറവായിരുന്നു സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ജനലിൽ കൊളുത്തിയിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണിത്. പക്ഷേ ഇപ്പോഴും ഇതിപ്പോൾ വാങ്ങിച്ചിട്ടൊരു 3 വർഷത്തിന് മേലെയായി. പക്ഷേ ഇപ്പോഴും നല്ല സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞ ആ പോട്ട് ഹോൾഡറും ഇതെല്ലാം ഞാൻ ഒരുമിച്ചാണ് വാങ്ങിച്ചത്. വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ പഞ്ചസാര, ചായപ്പൊടി അതൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള സാധനങ്ങളും വെക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് നമ്മൾ വെറുതെ നിലത്ത് വെക്കാൻ പറ്റില്ല, അത് മറിഞ്ഞ് വീഴും. വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ ആ കുളത്തിൻ്റെ ഭാഗത്തിന് നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അത് മറിഞ്ഞ് വീഴുന്നത്. അത് വേറൊരു കാര്യം. പിന്നെ അതാ ഇതുപോലുള്ള എണ്ണക്കുപ്പികൾ അല്ലെങ്കിൽ അതുപോലുള്ള കുപ്പികളൊക്കെ നമുക്ക് വെക്കാം. എന്നിട്ട് വാതിലിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ജനലിലോ കുളത്തിയിടാം. ഞാൻ സാധാരണ ഇവിടെ ജനലിലാണ് കുളത്തിയിടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഓർഗനൈസറാണിത്. നേരത്തെ കാണിച്ചത് മോഡൽ തന്നെയാണ്. ഇത് നമുക്ക് ജനലിലോ അല്ലെങ്കിൽ കമ്പിയിലോ ഒക്കെ കുളത്തിയിടാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇത് പ്ലാസ്റ്റിക്കാണ്. പക്ഷേ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്, ഉള്ളിൽ ഹോളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെടികളൊക്കെ ഇതുപോലെ ഇതിൽ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം താഴെയൊന്നും വീഴാതെ ആ ഹോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളും. എന്നിട്ട് നമുക്കത് കളഞ്ഞ് വെള്ളം കളഞ്ഞ് ക്ലീനാക്കി വയ്ക്കുകയും ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് സ്പാച്ചുലാസ് അല്ലെങ്കിൽ സ്പൂൺസൊക്കെ ഹോൾഡ് ചെയ്തിടാനായിട്ട് സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സാധനത്തിലിട്ടിട്ട് ജനലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊളത്തി വെക്കാനും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സാധാരണയായിട്ട് പീലർ അതുപോലെ ബ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനാണ് ഈ ഹോൾഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വീട്ടിൽ വളരെയധികം ഉപകാരപ്പെടുന്ന മറ്റൊരു ഓർഗനൈസറാണ് ഈ കാണുന്നത്, കപ്പ് ഹോൾഡർ. ഇത് മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ളതായിരിക്കും. പക്ഷേ ഞാനിത് വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായി, ഒരു 3 വർഷത്തിനൊക്കെ മേലെ ആയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്.
12 കപ്പുകൾ ഒരേ സമയം നമുക്കിതിൽ തൂക്കിയിടാം. പിന്നെ ഇതുപോലുള്ള വലിയ കപ്പുകൾ ഏറ്റവും മുകളിലും നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു നല്ലൊരു ഓർഗനൈസറാണ്. അപ്പം ചെറിയ ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കപ്പുകളേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ളൊരു ഓർഗനൈസർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് 12 കപ്പുകൾ വെക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ രണ്ട് ലെയറിൽ നമുക്ക് അത്യാവശ്യം വലിയ കപ്പുകളൊക്കെ തൂക്കിയിടാം. ഏറ്റവും താഴെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ കപ്പുകൾ നമുക്ക് തൂക്കാൻ പറ്റില്ല. ചെറിയ കപ്പുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് തൂക്കിയിടാം. ഉദാഹരണത്തിന് ഈ കപ്പ് ആൻഡ് സോസറിൻ്റെയൊക്കെ കപ്പ് ഉണ്ടല്ലോ, ചായക്കപ്പ് ചെറുത്, അങ്ങനെയുള്ള കപ്പുകളൊക്കെ നമുക്ക് ഇതിൽ തൂക്കിയിടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഓർഗനൈസറാണ് ഇത്. ഇത് നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഒഴിച്ച് വെച്ച് നമുക്ക് ക്ലീനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. ഡിഷ് വാഷ് ലിക്വിഡൊക്കെ നമ്മൾ ഇതിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊന്നും പോവില്ല. മാത്രമുള്ള അതിൻ്റെ മുകളിൽ ഒരു സ്പഞ്ച് വെച്ചിട്ട് നമുക്കത് പ്രസ് ചെയ്യുവാണെങ്കിൽ ആ ഡിഷ് വാഷ് മുകളിലേക്ക് വന്നോളും. അപ്പോൾ അത് ആ സ്പഞ്ചിലാവും, നമുക്ക് അത് ഉപയോഗിച്ചും വളരെയധികം എഫക്റ്റീവായിട്ട് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. നമ്മൾ പാത്രം കഴുകുന്ന അവിടെയൊക്കെ സോപ്പ് അല്ലെങ്കിൽ ഈ ഡിഷ് വാഷൊക്കെ വീണ് അഴുക്ക് പിടിക്കുക, കറ പിടിക്കുക, അല്ലെങ്കിൽ സ്പഞ്ചിലൊക്കെ ആയ ഒരുമാതിരി സ്മെല്ല് ഉണ്ടാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റൊരു ഓർഗനൈസറാണിത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പാത്രങ്ങൾ കഴുകി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഷ് ഡ്രെയിനിങ് റാക്ക്. അപ്പോൾ ഈ റാക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ക്ലീനായിട്ട് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ വീണ് ആകെ വൃത്തികേടാവും. അപ്പം ഞാനത് കുറേ നാളുകൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ്. അന്ന് വാങ്ങിച്ചപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതെന്നു വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ട്രേ ഉള്ള ടൈപ്പുണ്ട്, അത് വേണം വാങ്ങാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് ആ വെള്ളം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വീണ് അവിടെ മൊത്തം വെള്ളമാവും. അപ്പോൾ ട്രേ ഉള്ള ടൈപ്പാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എനിക്ക് പറ്റിയ പോലെ പറ്റരുത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. സംഭവം സൂപ്പറാണ്, നല്ലതാണ്, പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു റാക്കാണത്. ഇനി വീട്ടിലുള്ള അടുത്തൊരു ഓർഗനൈസറാണ് ഈ കാണുന്ന റൗണ്ട് ട്രേ. ഇതിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അടക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള പല കുപ്പികൾ, പഞ്ചസാര, ചായപ്പൊടി, അല്ലെങ്കിൽ ശർക്കര, ഉപ്പ്, നമുക്കിഷ്ടമുള്ള കുപ്പികൾ എന്താണോ അതൊക്കെ നമ്മളിതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന സാധനങ്ങൾ, അപ്പോൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളിതൊന്ന് നീക്കിയിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതല്ല നമ്മൾ ഓരോ കുപ്പികളും ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ട്രേ ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ വെക്കാം. ഇതിനിപ്പോൾ നമുക്ക് സാധനങ്ങൾ വെക്കാനല്ല, സെർവിങ് പർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡൈനിങ് ടേബിളിൽ വെക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതാ നമ്മളിങ്ങനെ കുപ്പികളൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നിരത്തി വെക്കുകയാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഓരോന്നും എടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് സമയനഷ്ടമാണ്. അപ്പോൾ ഇതുപോലുള്ള ട്രേയിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് ക്ലീനിങ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് സമയം ലാഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിന് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ട്രേ ഒന്നും വാങ്ങാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഊണൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സാധാരണ സെർവിങ് ട്രേ, അതൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിലും നമുക്ക് അടക്കി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വലിച്ചു വാരിയിടേണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കും. ഇനി എൻ്റെ അടുത്തുള്ള മറ്റൊരു ഓർഗനൈസർ നോക്കാം. ഇതൊരു സ്പൈസ് ബോക്സ് ആണ്. നമ്മുടെ ഏലക്കായ, ജാതിക്ക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്പൈസ് ബോക്സ് ആണ്. മരം കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിത് വാങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തണുത്തു പോവോ, അത്രത്തോളം ലോക്ക്ഡ് ഒന്നും ആയിരിക്കില്ലല്ലോ, ടൈറ്റ് ആവോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ ഇത് വാങ്ങിച്ചിട്ട് 4 കൊല്ലമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നു. ഇതിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ വളരെയധികം സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കും, തണുത്തൊന്നും പോവില്ല. കറക്റ്റായിട്ട് നമ്മൾ ഏത് രീതിയിലാണോ അത് വെച്ചത് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഓർഗനൈസേഴ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഓർഗനൈസേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.